അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ പിടിക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണ പടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലർ മൂവിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ എന്നു പറയാൻ പോണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നും ഈ വീഡിയോയിൽ ഞാൻ പറയണായിരിക്കണമല്ല. അപ്പോൾ വളച്ച് നീട്ടില്ലാണ്ട് നമുക്ക് റിവ്യൂക്ക് കിടക്കാം. അപ്പോൾ ജയിലർ പടം, അതിൻ്റെ ആദ്യം റിവ്യൂ പറയാം. റിവ്യൂ പറയുന്നതിന് മുമ്പ് ഇക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം ഇപ്പോൾ ഏകദേശം 9 ദിവസത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം അടിച്ചെടുത്ത് പോയ കോടി എന്ന് പറയുന്നത് 40 കോടിയാണ്. 9 ദിവസത്തോണ്ട് കേട്ടോ. നമ്മുടെ 2018 പറഞ്ഞിട്ടുള്ള സിനിമ, നമ്മൾ സംസാരം കൊണ്ട് പ്രൊമോഷൻ ചെയ്ത് കൊണ്ടുപോയ സിനിമ വേൾഡ് ആകെ കൂടി കിട്ടിയിരുന്നത് 100 കോടിയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു, അത് എന്താ മനസ്സിലാവുന്നു എന്നെങ്കിൽ ഒന്ന് പറയാം. ആദ്യമേ തന്നെ എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം ഒരു ഏവറേജ് പടമാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ പടം ഇത്ര ഹൈപ്പ് കിട്ടി? പ്രൊമോഷൻ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ പ്രൊമോഷൻ ഓരോ രീതിയിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ ഫസ്റ്റ് പ്രൊമോഷൻ തന്നെ പറയണത് തമന്നനെ വെച്ചിട്ടുള്ള പാട്ട്. ആ പാട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ റീച്ച് കിട്ടിയാത്ത ഒരു പ്രൊമോഷൻ. രണ്ടാമത് മോഹൻലാലുണ്ട്, വിനായകനുണ്ട്, പിന്നെ ഏറ്റവും മെയിനായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഉണ്ട്, അതേപോലെ തന്നെ ശിവണ്ണ. ഇത്ര പേര് മതി ഈ പടത്തിന് ഉള്ള റീച്ച് കൂട്ടാനായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ. പിന്നേന്ന് പറയുമ്പോൾ നെൽസൺ എന്ന് പറയുന്ന ആൾ ഒരു റീച്ച് തന്നെയാണ്. കാരണം ബീസ്റ്റ് പടം, ഡോക്ടർ പടം ഇതൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ നെഗറ്റീവ് മാത്രം കിട്ടിയിട്ട് ആ നെഗറ്റീവിൽ ഹൈപ്പായിട്ടുള്ള ഒരാളാണ് നെൽസൺ എന്ന് പറയുന്നത്. ആളുടെയും കൂടി പടമാണ്, അതും കൂടി ഈ ഒരു പടത്തിൻ്റെ റീച്ചിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഇത് 40 കോടി കിട്ടി? 40 കോടിക്കുള്ള പടമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, 9 ദിവസത്തോണ്ട് 40 കോടി കിട്ടിയ പടമാണ്. ഏവറേജ് പടമായിട്ട് എന്തുകൊണ്ട് ഇത് ഇത്ര ഹൈപ്പ് കിട്ടി? എന്തുകൊണ്ട് ഈ പടം വിജയിച്ചു എന്നതിനുള്ള ഒരൊറ്റ ഉത്തരം പ്രൊമോഷനാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അല്ലാണ്ട് ഈ പടത്തിൻ്റെ കഥയോ ഈ പടത്തിലുള്ള ബാക്കി എന്തൊരു സാധനമായാലും ഈ പടത്തിൻ്റെ വിജയത്തിന് 40 കോടി എത്തിക്കാനുള്ള വിജയത്തിന് സഹായിച്ചിട്ട് ഇല്ല. അത് ഞാനെടുത്ത് പറയണ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ ഇത് കണ്ട് മറ്റുള്ളവർ പറയണത് കേട്ട് എങ്ങനെ നമുക്കിത് ഈ പടത്തിൻ്റെ നെഗറ്റീവ് പറയാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് പോസിറ്റീവ് മാത്രം പറഞ്ഞ് ഹൈപ്പ് കൊടുത്തിട്ട് ഒരു ലെവലിലേക്ക് എത്തിച്ച ഏവറേജ് പടമാണ് ജയിലെന്ന് പറയണത്. കഥ വൈസ് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു കഥ, കുറച്ച് അധികമായിട്ടുള്ള കുറച്ച് സ്ലോ മോഷനും ആയിട്ടുള്ള കുറച്ച് നല്ലൊരു സീനുകൾ ചേർത്ത് വെച്ചിട്ട് ഒരു അടിച്ചുപൊളി പടം, ഫാൻസുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിച്ചുപൊളി പടം മാത്രമാണ്. തല്ലുമാല സിനിമ, നമ്മുടെ മലയാളികളുടെ ഇൻഡസ്ട്രിയിലുള്ള മലയാളികൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് തല്ലുമാല. ആ പടത്തിൻ്റെ കഥ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഉണ്ട്? പക്ഷെ അതൊരു ഫെസ്റ്റിവൽ മൂഡ് പടമാണ്, അതേ ഒരു മൂഡ് തന്നെയാണ് ഈ പടം. പക്ഷേ ആ പടം എത്ര വിജയിച്ചു കൂടെ? എത്ര പേര് അതിനെ നെഗറ്റീവ് പറഞ്ഞവരുണ്ട് തല്ലുമാല എന്ന് പറയുന്നത്? അതേപോലത്തെ ഒരു പടം തന്നെയാണ് ജയിലർ എന്ന് പറയുന്നത്. കുറച്ച് ക്ലാസ് സീനുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മളെടുത്ത് പറയണം. ഇതിലത്തെ സീന് അവസാനം നമ്മുടെ ശിവണ്ണ വരുന്ന ഒരു സീനുണ്ട്, അത് രോമൻ പൊങ്ങിയ സീൻ തന്നെ. ഇല്ല എന്ന് പറയുന്നില്ല, ഞാൻ ഓളിട്ടിട്ടുള്ളതാണ്, ഞാൻ ആസ്വദിച്ചിട്ടുള്ളതൊക്കെയാണ്. പക്ഷേ ഏവറേജാണ്, ഈ പറയാൻ മാത്രമായിട്ടുള്ള ഒരു സംഭവം ഈ സിനിമയിലില്ല. പിന്നെയെന്ന് പറയുമ്പോൾ മോഹൻലാൽ ഫാൻസുകാർ പറയണത് മോഹൻലാലിൻ്റെ തിരിച്ചു വരവാണ്. ഞാനൊരു മോഹൻലാൽ ഫാനാണ്, മോഹൻലാലിൻ്റെ തിരിച്ചു വരവിന് വേണ്ടിയിട്ട് വെയിറ്റ് ഇരിക്കുന്നതാണ്. നമുക്ക് തൃപ്തിപ്പെടുത്തണം ഇത്. പടങ്ങളൊന്നും കുറച്ച് നാളുകളായിട്ട് മോഹൻലാലെ നമുക്ക് തന്നിട്ടില്ല. ഇത് മോഹൻലാലിൻ്റെ തിരിച്ചു വരവല്ല, മോഹൻലാലിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആസ്വദിക്കണ ഒരു ഫാൻ എന്നുള്ള നിലയിൽ ഞാൻ പറയണതാണ്, ഇത് മോഹൻലാലിൻ്റെ തിരിച്ചു വരവല്ല. തിരിച്ചു വരവ് എന്ന് പറയുന്ന ആൾക്കാർ എന്തർത്ഥത്തിലാണ് പറയണതെന്ന് എനിക്കറിയില്ല. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൽ പിന്നെ പറയേണ്ട, അഭിനയിക്കാനുള്ള ഒരു സീന് രജനീകാന്തിനെ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറയണത് മോൻ തെറ്റുകാരനാണെന്ന് അറിയുമ്പോൾ സോഫ സെറ്റിൽ ഇരുന്നിട്ട് ചിരിച്ച് കരയുന്ന ഒരു സീനുണ്ട്. അതിനിങ്ങനെ ഞാൻ പറയാമല്ലോ, അതൊക്കെയാണ് പെർഫോമൻസ് വൈസ് നോക്കാനാണെങ്കിൽ ഇതിലാകെ കൂടി എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെയുള്ള സീനൊക്കെ ഭയങ്കര ബോറായിട്ട് കുറേ തോന്നിയിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട്. പിന്നെ വിനായകൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യമില്ലേ, പക്ഷേ വിനായകൻ്റെ പെർഫോമൻസ് ആളുടെ മാക്സിമം ഈ പടത്തിലിട്ടുണ്ട്. പക്ഷേ ക്യാരക്ടർ വൈസ് പോരാ, വേറൊന്നല്ല. ജയിലർ എന്ന രജനീകാന്തിന് കൂട്ടുകാരന്മാരായിട്ടുള്ള മോഹൻലാലും ശിവയും ഇവർ മൂന്ന് പേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഈ വില്ലനൊന്നല്ല പോരാത്തേന്. രജനീകാന്തിൻ്റെ ആ ഒരു ക്യാരക്ടറിനെയും ആ പവറിനെയും വെച്ച് നോക്കുമ്പോൾ വിനായകൻ്റെ ക്യാരക്ടർ ഒന്നുമില്ല. എന്നാൽ പോലും ആളുടെ അഭിനയം കൊണ്ട് ഇതിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. ക്യാരക്ടർ വൈസ്
കാരില്ല എന്ന് പറഞ്ഞാൽ കാരില്ല. പിന്നെ എന്ന് പറയുന്ന പിന്നെ ഇതിൽ നെഗറ്റീവായിട്ടുള്ള തോന്നിയിട്ടുള്ളത് മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഈ ജയിലിൽ കാണിക്കുന്ന ഒരു സീനുണ്ട്, രചന തന്നെ ജയിലിൽ കാണിക്കുന്ന ഒരു സീനുണ്ട്. ആ ജയിലിൽ കാണിക്കുന്നതിന് മുമ്പ് ഒരു ഡ്രോൺ ഷോട്ട് പോലെ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്, ജയിലിലെ മാപ്പാണ് കാണിക്കുന്നത്. എത്ര പേര് ശ്രദ്ധിച്ചു നിങ്ങൾ? എന്തോ എത്ര വൃത്തിയിലാണ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര വൃത്തികെട്ട രീതിയിലാണ് അത് ചെയ്തത്. പിള്ളേരെ ചെയ്തിട്ട് ഭയങ്കര ക്ലിയർ കുറഞ്ഞ ഒരു പിക്കാണത്, അത് ഏതോ ഒരു ഫോട്ടോ ആവാനാണ് ചാൻസ് കൂടുതൽ. അതാണ് അങ്ങനെ ചെയ്തേക്കണത്. മനപ്പൂർവ്വം എന്തായാലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല ഗൈസ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെൽസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഡാർക്ക് കോമഡി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഡാർക്ക് കോമഡി അടിപൊളിയായിട്ട് പ്രാബല്യത്തിലാക്കുന്ന ആളാണ്. ഡാർക്ക് കോമഡി സിനിമകൾ ഇഷ്ടംമാരിയുണ്ട്, മലയാളത്തിലുണ്ട് തമിഴിലുമുണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചുള്ളത് നെൽസൻ്റെ ഡാർക്ക് കോമഡികളാണ്. അതപ്പോൾ ബീസ്റ്റിലായാലും ഡോക്ടറിലായാലും പോലും അതിലത്തെ ഡാർക്ക് കോമഡികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചിട്ടുള്ളതാണ്. ഞാൻ കൂടുതലും ഹ്യൂമർ അങ്ങനെ എല്ലാ ഹ്യൂമറും കണ്ട ചിരിക്കില്ലേ, ഭയങ്കര യുണീക്കായിട്ടുള്ള ഹ്യൂമർ കണ്ടാൽ മാത്രമേ ഞാൻ ചിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചിരിക്കില്ലേ. അങ്ങനെയും ഒരു കാര്യമുണ്ട്, ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ആളാണ്, എന്നാൽ പോലും ക്ലീഷ്യ സാധനങ്ങളൊന്നും ഞാൻ ചിരിക്കില്ലേ. ഈ പടത്തിൽ ഞാൻ ചിരിച്ചിട്ടുള്ള സീനുകളെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം അത്ര ചിരിച്ചിട്ടുള്ളത്, ഞാൻ അങ്ങനെയൊന്നും ഞാൻ ചിരിച്ചിട്ടില്ലേ. അന്തം തള്ളി നിന്നിട്ടുള്ള സീനുകളൊന്നും ഈ പടത്തിലില്ലേ. ഫൈറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് ചെന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ശരിക്കും നിങ്ങൾ ഫൈറ്റ് ചെയ്യണ കണ്ടിട്ടോ രജനീകാന്തതിൽ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, ഫൈറ്റ് ചെയ്യണ ഞാൻ കണ്ടിട്ടില്ലേ. നെഗറ്റീവ് പറയണതിനെ കുറയുണ്ട് ഇതിൽ. ഞാൻ നെഗറ്റീവ് പറയണത് ഈ പടം ഇത്ര ഹൈപ്പിലായി നിന്നതുകൊണ്ട് പറയണതല്ല. എങ്ങനെയാണ് ഏവറേജ് പടം ഇങ്ങനൊരു ഹൈപ്പ് വരുന്നത്? എങ്ങനെയാണ് ഇത്ര കളക്ഷൻ അടിക്കുന്നത്? എങ്ങനെയാണ് കേരളത്തിൽ ഇത്ര സംസാര വിഷയമാവുന്നത്? തമിഴത്തെ ഒരു പടം വെച്ചിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം നമുക്ക്, വിക്രം പടം. നെറ്റൊക്കെ ഉള്ളതല്ലേ, കയറി നോക്കി നോക്ക്, കളക്ഷനും കാര്യങ്ങളൊക്കെ നോക്കി നോക്ക് നിങ്ങൾ. അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ പടം അത്രയും നല്ല വേണ്ട. മാസ് പടങ്ങൾ പറയാനാണെങ്കിൽ ഭാഷ എടുക്കാൻ നോക്ക് രജനീകാന്തിൻ്റെ, അതും വേണ്ട. ഈ അടുത്തിറങ്ങിയ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ കാർത്തിക് സുബ്രാജിൻ്റെ ഒരു കില്ലാടി പടം ഉണ്ട് പേട്ട, അതിൻ്റെ അത്രയ്ക്കും വലിയ പടം, ഏവറേജ് പടം, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. അതിൻ്റെ അപ്പുറത്തേക്ക് ഫാമിലി ഓഡിയൻസിന് തീരെ ഇഷ്ടപ്പെടാത്തൊരു പടം. ഇത് ഇഷ്ടപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് തിയേറ്ററിൽ ചെന്നിട്ട് ഓളിട്ട് ആസ്വദിച്ചിട്ട് ആക്കണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളു. അത് തെറ്റാന്നല്ല ഞാൻ പറയണത്, അതിൻ്റെയും അതിൻ്റെ ഒരു കൂട്ടത്തിലൊരു കഥയും കൂടി വേണം. ഞാനും ഓളിട്ടിട്ട് എന്നൊക്കെ ആക്കിയിട്ട് ആസ്വദിക്കുന്ന പടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ആസ്വദിച്ചിട്ടുള്ള പടമുണ്ട് ജോൺ വിക്ക്. ജോൺ വിക്ക് ഈ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള ലാസ്റ്റത്തേന്ന് ഞാൻ പറയണില്ല, ഈ അടുത്തായിട്ട് തിയേറ്ററിൽ റിലീസായ എത്ര പേര് കണ്ടിട്ടുണ്ട് ആ പടം? എത്ര പേര് കണ്ടിട്ടുണ്ട് നാലാമത്തെ പാർട്ട്? ഞാൻ രാഗത്തിൽ പോയി കണ്ടിട്ട് ഞാൻ അന്തം തള്ളി നിന്നതാ. ഫൈറ്റ് സീന് കൊണ്ടായിക്കോട്ടെ, ഡയലോഗ് കൊണ്ടായിക്കോട്ടെ, രോമാഞ്ചം കൊണ്ടായിക്കോട്ടെ, മുമ്പന്തിയിൽ നിൽക്കണ ഒരു സിനിമയാണ്, അതോ ആഘോഷിക്കാനുള്ള സിനിമയാണത്, മനസ്സിലായ? നിങ്ങളിപ്പോൾ പറയണ്ടാവും നീ എന്തിനാണ് ഇതിനെത്ര നെഗറ്റീവായി പറയണുണ്ടാവും. സത്യസന്ധമായിട്ട് ഇത് ഇഷ്ടപ്പെട്ട അത്ര പേരുണ്ട്, കുറവ് ആൾക്കാരുള്ളോ? എല്ലാവരും റീച്ച് ഇതിൻ്റെ എന്താ പറയുക പ്രമോഷൻ കണ്ടിട്ട് പോയിട്ടുള്ളതാണ്, മനസ്സിലായി? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏവറേജാണ്. ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങൾ മലയാള സിനിമ തമിഴ് സിനിമകൾ മാത്രമല്ലാണ്ട് ബാക്കിയുള്ള ഇൻഡസ്ട്രികളിലുള്ള ബ്രഹ്മാണ്ഡമായിട്ടുള്ള സിനിമകളല്ലാതെ നിങ്ങൾ കാണും. കൊറിയൻ പടമായാലും എല്ലാതും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ജോണർ ഏതൊക്കെ തന്നെ ആയിക്കോട്ടെ, വെബ് സീരീസ് അങ്ങനെയുള്ള എല്ലാ പടങ്ങളും കാണും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് സിനിമകളോടുള്ള ഒരു ചിന്താഗതി മാറും. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതേപോലുള്ള പടങ്ങൾ വിജയിക്കലും ഇവിടെ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള റിവ്യൂക്ക്. ഈ പടത്തിനെ കുറിച്ച് റിവ്യൂ പറയേണ്ട ഒരു താല്പര്യമില്ല. ഞാൻ അത്രയും തിയേറ്ററിൽ പോയിട്ട് ഇങ്ങനെ പോറടിച്ചൊരു സിനിമ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അത്രയും ദേഷ്യം വന്നിട്ട് പറയുന്നത്. കാരണം ഇമ്മാതിരി പ്രമോഷൻ കൊടുത്തിട്ട് ചെന്ന് തിയേറ്ററിൽ ഇരുന്നിട്ട് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയില്ല. എനിക്കത് ഭയങ്കര വിഷമവും ചെയ്തു, ഭയങ്കര ദേഷ്യവും ചെയ്തു. നെൽസനോടുള്ള ഒരു വിശ്വാസം ഉണ്ടാവുന്നത് പോയി. മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ആൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പോയി. ഇനി ഞാൻ നെൽസൻ്റെ പടം എനിക്ക് തോന്നണില്ല, ഇനി നെൽസനെ കൊണ്ട് കൂട്ടിയെ കൂടുന്നു ഇതിനെ അക്രമമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. മാക്സിമം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ദെൻ, ബൈ.